നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോയിൽ എവിടെയാണെന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമല്ല വെച്ചാൽ ഞാനൊരു ട്രിപ്പിലാണ്. ഇപ്പൊ ഡൽഹിയാണ്. ഇപ്പൊ ഡൽഹി ഹോട്ടൽ റൂമിന്റെ വ്യൂ ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ആഗ്ര, ചിലപ്പോ താജ്മഹലിന്റെ മുമ്പിൽ നിന്നൊക്കെ ചിലപ്പോ ഒരു വീഡിയോ നടത്തിയിട്ടിരിക്കും, ജസ്റ്റ് ഫോർ ഹൊറർ, യു നോ. ഓക്കെ, ഗ്രേറ്റ്. നമുക്കിനി ആസ്റ്റൺ വില്ലയായിട്ടുള്ള മാച്ച് പ്രിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം, പ്രെഡിക്റ്റഡ് ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗുഡ് ന്യൂസ്, ഫൈനലി ചിൽവൽ എനിവേ ഔട്ട് ഓഫ് ഗെയിം. ഒരു പക്ഷേ ജാൻവരി പകുതി ആകുമ്പോഴത്തേക്കും ഓൺ ട്രാക്ക് ബാക്ക് എന്നുള്ളതാണ് വാർത്തകൾ കേൾക്കുന്നത്. നല്ലൊരു കാര്യം, മിക്കവാറും സർജറിയുടെ ആവശ്യം വരില്ല എന്നുള്ളത് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ ഹാർവി വേലിനെ കളിപ്പിക്കുമോ, ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നില്ല, അലോൺസോ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. കാന്റെ, കോവിച്ച്, ജോർഗീനിയോ, മൂന്ന് പേരും ബാക്ക് ഇൻ ദ മിഡ്ഫീൽഡ്. അത് കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം. അത് തന്നെ നമുക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ്. ക്രിസ്ത്യൻസൻ ബാക്ക് ഇൻ ട്രെയിനിങ്, കായ് ഹാവേർട്സ് ബാക്ക് ഇൻ ട്രെയിനിങ്, കാലമച്ചനോഡോ ഈസ് ബാക്ക്, ലുക്കാക്കു ഈസ് ബാക്ക്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ മുഴുവൻ ടീം ട്രെയിനിങ്ങിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. ടീമോ വളറിന്റെ എന്താണ് അവസ്ഥ അറിഞ്ഞില്ല, ഞാൻ ലേറ്റസ്റ്റ് ന്യൂസ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പ്ലെയേഴ്സ് അവൈലബിൾ ആണ് ചെൽവൽ ഒഴിച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. കാന്റെ, കോവിച്ച്, ജോർഗീനിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മിഡ്ഫീൽഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റിലായി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രെഡിക്റ്റഡ് ലൈനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചാലബയുടെ പെർഫോമൻസ് കഴിഞ്ഞ മാച്ചിൽ എടുത്തു പറയേണ്ടതൊക്കെ രീതിയിലാണ്. സിൽവയുടെ സ്ഥാനത്താണ് അവിടെ കളിച്ചിരിക്കുന്നത്, സെൻറ്റർ ബാക്ക് ആയിട്ട്. അബ്സല്യൂട്ട്ലി ഒരു കിടുലം പെർഫോമൻസ് ആയിരുന്നു, വളരെ കൂൾ ആൻഡ് കാം പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് ത്രീ പറയുകയാണെന്നുണ്ടെങ്കിൽ റുഡിഗർ, സിൽവ, ക്രിസ്ത്യൻസൺ ആയിരിക്കും. റീസ് ജെയിംസ് റൈറ്റ് വിങ് ബാക്ക് ആയിട്ട്, ജോർഗീനിയോ കോവിച്ചിച്ച് ആവാം, ജോർഗീനിയോ കാന്റെ ആവാം, അല്ലെങ്കിൽ ഒരു ജോർഗീനിയോ കോവിച്ചിച്ച് ആൻഡ് കാന്റെ ആവാം, ഒരു 3-5-2. ഒരു പക്ഷേ കാന്റെ, മേസൺ മൗണ്ട് ആവണം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാനുള്ള ഒരു സാധ്യത, അതിനൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. പിന്നെ അപ് ഫ്രണ്ട് ആരാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. ലുക്കാക്കു ഓർ കായ് ഹാവേർട്സ്, ഏതെങ്കിലും ഒരാൾ തന്നെ അപ് ഫ്രണ്ടിൽ കളിക്കേണ്ടി വരും. കാരണം പുളിസിക്കിനെ അവിടെ കളിപ്പിച്ചിട്ട് യാതൊരു ഗുണമില്ല എന്നുള്ളത് നമുക്ക് അറിയാം. ആൻഡ് ചെക്കനെ പറഞ്ഞൊരു കാര്യമില്ല, ആ ഒരു നമ്പർ 9 റോളിൽ കൊടുത്തിട്ട് ചെക്കൻ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യുന്നു. എത്രത്തോളം ഏരിയൽ ക്രോസസ് ആണ് ചെക്കൻ ചാടി അറ്റംപ്റ്റ് ചെയ്ത് നോക്കുന്നത്. സംബന്ധിച്ച് ആ പുളിസിക്കിൻ്റെ എഫേർട്ടിന് തന്നെ ഒരു 1000 നന്ദിയുണ്ട് പുളിസിക്കിനോട് തന്നെ. പിന്നെ ചെക്കൻ ഇതുവരെ ഇഞ്ചേർഡ് ആയിട്ടില്ല, ചെക്കൻ ഫിറ്റാണ്, അവൈലബിൾ ആണ്. അത് തന്നെ വേറെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വാർത്ത. ലുക്കാക്കുവിനെ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമോ കോവിഡിൽ നിന്ന് തിരിച്ചു വന്നൊരു വ്യക്തി, കായ് ഹാവേർട്സിനെ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമോ, അതും ഒരു ചോദ്യം ഉണ്ട് മനസ്സിൽ. ഒരു പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. ചിലപ്പോൾ കായ് ഹാവേർട്സ്, ലുക്കാക്കു അങ്ങനെ വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. ടീം ഇസ് പ്രെറ്റി മച്ച് അവൈലബിൾ. എൻ്റെ ഒരു കണക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ കായ് ഹാവേർട്സ്, മേസൺ മൗണ്ട് ആൻഡ് ഒരു പക്ഷേ ഹക്കീം സിയച്ച്. പുളിസിക്കിനാ തൻ്റെ സ്ഥാനം കൊടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് കണ്ടറിയാം. മേസൺ മൗണ്ട് എന്തൊരു ഷുവർ സ്റ്റാർട്ടറാണ്, അത് തന്നെ വളരെ നല്ലൊരു കാര്യം. കാരണം റെഗുലറായിട്ട് ഒരു മിഡ്ഫീൽഡർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അവിടെ കളിക്കുന്നത് തന്നെ കാണുന്ന ഒരു സന്തോഷമുണ്ട്. ഒരു പക്ഷേ കാന്റെ, മേസൺ മൗണ്ട് ആൻഡ് ലുക്കാക്കു ഫ്രണ്ട് 3 കോമ്പിനേഷൻ ആവുന്ന ഒരു സാധ്യത ഉണ്ട്. കാന്റെ, മേസൺ മൗണ്ട് ആൻഡ് കായ് ഹാവേർട്സ്, അതൊരു ഫ്രണ്ട് 3 കോമ്പിനേഷൻ ഞാൻ കാണുന്നു. അലോൺസോ എനിവേ ഓൺ ദ ലെഫ്റ്റ് വിങ് ബാക്ക്. മെൻഡി ഓൺ ഗോൾ കീപ്പിംഗ് പൊസിഷൻ. ആൻഡ് സി എച്ചിനെ നമ്മുടെ മൊറോക്കൻ സൈഡ് എടുത്തിട്ടില്ല ഫോർ അഫ്ഗാൻ. അപ്പോൾ സി എച്ച് എന്തെന്നാലും ജാൻവരിയിൽ അവൈലബിൾ ആണ്. ജാൻവരി അവൈലബിൾ എന്ന് പറഞ്ഞാൽ ആ കൂടെ 2 മത്സരമേ ഉള്ളൂ, ടോട്ടനം പോലും സിറ്റി ആയിട്ടും. ഈ 2 മത്സരങ്ങൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ മെൻഡി മിസ്സാവുന്നുള്ളൂ. അപ്പോൾ ഓവറോൾ പോസിറ്റീവ് ന്യൂസ് ചെൽസിനെ സംബന്ധിച്ച്, പ്ലെയേഴ്സ് ആർ ഫിറ്റ്, പ്ലെയേഴ്സ് ആർ അവൈലബിൾ. പക്ഷെ സ്റ്റീവൻ ജെറാർഡിൻ്റെ ആസ്റ്റൺ വില കിടിലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡിഫൻസീവ്ലി അവർ നല്ലോണം റീഇൻഫോഴ്സ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴത്തേം പോലെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ 1-2 അടിപൊളി ചാൻസസ് ക്രിയേറ്റ് ചെയ്യും. അതിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സമാധാനമായിട്ട് നമുക്ക് പിന്നീടുള്ള ഗെയിം കളിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രെൻഫോർഡിനെതിരെ കർബാവോ കപ്പിൽ കണ്ടതുപോലെ അവസാന നിമിഷം വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ നടക്കുമോ, നടത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഡോമിനൻ്റ് പെർഫോമൻസ് തന്നെയായിരിക്കും. പൊസിഷൻ നമ്മുടെ കയ്യിലായിരിക്കും. എത്രത്തോളം ആ പൊസിഷൻ നമ്മുടെ ചാൻസസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് കളി കാണുമ്പോൾ അറിയാൻ പറ്റും. രാത്രി 11 മണിക്കാണ് കളി. ആസ് യൂഷ്വൽ സ്റ്റാർ സ്പോർട്സിലാണ് അവൈലബിൾ. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ശ്രമിക്കേണ്ടതാണ്. ഒരു നാളെ വെളുപ്പിന് എണീറ്റ് യാത്ര ചെയ്യണം ആഗ്ര, ടുവേർഡ്സ് ആഗ്ര. സോ ലെറ്റ്സ് സീ, പൊതുവെ കാണാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എനിവേ, ഡു കീപ് വാച്ചിങ് ദ ചാനൽ. താങ്ക് യു സോ മച്ച്. വീണ്ടും അടുത്ത വീഡിയോ വരയ്ക്കും. ദിസ് ഇസ് ഇറ്റ്. ബൈ ബൈ ഫ്രം ചെൽസിക്കാരൻ.